ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളിയൊരു ചക്കയും ബീഫും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടിടാം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബീഫും ചക്കയും ഇവിടെ കഴുകി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിൽ ഒരു കുക്കർ വെക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ബീഫ് മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് കൂടെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ബീഫ് വേവുന്നവരെ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൻ്റെ എയറൊക്കെ പോയതിനു ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കുക. ഇതിലേക്ക് നമുക്ക് ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. ചക്ക വെന്ത് വന്നതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചെറിയൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.